കവിതായാനം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ശ്രീയുക്ത. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഒരു കവിതയുമായിട്ടാണ് എത്തിയത് എന്ന്. എന്നാൽ അല്ല, ഒരു ചെറിയ മാറ്റം. കവിതയെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, കവിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചാവാം നമ്മുടെ ആദ്യത്തെ വിശകലനം. കവിത ചൊല്ലുമ്പോൾ ഒരു കാര്യമല്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഉച്ചാരണശുദ്ധി അഥവാ അക്ഷരസ്ഫുടത, രണ്ടാമതായിട്ട് പദം മുറിക്കുന്നത്, മൂന്നാമതായിട്ട് ഭാവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവതരണം, നാലാമതായിട്ട് ഈണം. ഈ എല്ലാ വിഷയങ്ങളും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ ഈ വീഡിയോ വളരെ വലുതായി പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ആദ്യം പ്രാധാന്യം അർഹിക്കുന്ന അക്ഷരസ്ഫുടതയാവട്ടെ ഇന്നത്തെ വിഷയം. എന്താണ് അക്ഷരസ്ഫുടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കവിത ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ അതിലെ ആശയം നമ്മുടെ കേൾവിക്കാർക്ക്, ശ്രോതാക്കളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരണമെങ്കിൽ അതിലുപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ വ്യക്തമായി ഉച്ചരിക്കണം, അതിലെ ഓരോ അക്ഷരങ്ങളും. എങ്കിൽ മാത്രമേ എന്താണ് നമ്മൾ പറയുന്ന വാക്ക്, അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് കേൾവിക്കാർക്ക് മനസ്സിലാകും. ചിലർ മനസ്സിലാക്കി വച്ചിട്ടുള്ളത് ഉച്ചാരണ ശുദ്ധി എന്നതുകൊണ്ട് അക്ഷരങ്ങൾ അമർത്തി പറയുക എന്നതാണ്. അതുമാത്രമാണ് ഉച്ചാരണ ശുദ്ധി? അല്ലല്ലോ. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിലെ ഓരോ അക്ഷരങ്ങളും നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കണം. അതിപ്പോൾ കവിത ചൊല്ലുമ്പോഴാണെങ്കിലും ശരി, പ്രസംഗം അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും ശരി, അക്ഷരങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാൻ, ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഉച്ചരിക്കണം. അതാണ് ഉച്ചാരണ ശുദ്ധി. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇന്ന് ഒട്ടും കാണാത്ത ഒരു കാര്യമാണ് അക്ഷരസ്ഫുടത എന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 90% കുട്ടികളിലും ഇന്ന് അക്ഷരശുദ്ധി ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ അക്ഷര പഠിപ്പിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, അതവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ ഉച്ചാരണം, ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം, ഞാൻ മലയാളത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എത്രത്തോളം ഊന്നൽ നൽകുന്നുണ്ട്? ഊന്നൽ കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഉച്ചാരണം കൃത്യമായിട്ട് സാധിക്കാത്തത്. അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയല്ലേ? അക്ഷരങ്ങൾ അവരെ ഹൃദിസ്ഥമാക്കാനും പഠിപ്പിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിച്ച അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട്? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഒരു വാക്ക് പറയുമ്പോഴും അതിൻ്റെ ഉച്ചാരണം എന്താണെന്ന് ശ്രദ്ധിക്കാതെ ഉച്ചരിച്ചു പോകുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഭാഷ എന്നൊരു വാക്ക്, അത് മിക്ക കുട്ടികളും ഉച്ചരിക്കുന്നത് ഭാഷ എന്നാണ്. അതിലൊരു തെറ്റ് സംഭവിക്കുന്നത്, താൻ ഉച്ചരിക്കുന്നത് തെറ്റാണ് എന്ന് പോലും കുട്ടികൾ അറിയുന്നില്ല. അതിനെക്കുറിച്ച് കുട്ടികൾ ശ്രദ്ധാലുക്കളെയും രക്ഷിതാക്കളും അത് മാറ്റിയെടുക്കണം നമുക്ക്. അതുപോലെ തന്നെ മറ്റൊരു തെറ്റാണ് അനാവശ്യമായിട്ടുള്ള അമർത്തൽ. ഇപ്പോൾ വിദ്യാഭ്യാസം, വിദ്യാർത്ഥി, ഈ ദ എന്ന അക്ഷരം വളരെ മൃദുവായിട്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ്. അതിന് എങ്ങനെയാണ് എല്ലാവരും പറയുന്നത്? വിദ്യാർത്ഥി, വിദ്യാഭ്യാസം, അനാവശ്യമായ അമർത്തലുകൾ, അത് നമ്മൾ തിരുത്തണം. അത് വളരെ ലാഘവത്തോടെയാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമ്മുടെ കുട്ടികളെ മലയാള ഭാഷയെ സ്നേഹിച്ച് പഠിക്കാൻ ശീലിപ്പിക്കണം. മാതൃഭാഷയാണ് മലയാളം. നമ്മുടെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ മാതൃഭാഷയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം.
അതുകൊണ്ട് തന്നെ ഓരോ അക്ഷരം പഠിപ്പിക്കുമ്പോഴും അതെങ്ങനെ ഉച്ചരിക്കണം എന്നുകൂടി ഊന്നൽ കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും കുറച്ചൊന്ന് ഉത്സാഹിക്കണം. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ കാണിക്കുന്ന ഉത്സാഹം പലപ്പോഴും മലയാള ഭാഷ പഠിക്കാൻ കാണിക്കാറില്ല. എവിടെയോ ഒരു മലയാളത്തോട് ഒരു അവജ്ഞ അല്ലെങ്കിൽ ഒരു അവഗണന മലയാളികൾക്ക് എവിടെയോ ഉണ്ട്. അത് മാറ്റിവെച്ച് മലയാള ഭാഷയെ സ്നേഹിച്ച് തൻ്റെ മാതൃഭാഷയാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കണം. ആ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും നിറവേറ്റാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് ഇന്ന് മുതൽ പ്രയത്നിച്ചു തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രയത്നിക്കാം. കുട്ടികളെ ഓരോ അക്ഷരങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കാം. ഉച്ചരിക്കാൻ പഠിപ്പിക്കാൻ നമുക്ക് പ്രയത്നിക്കാം. അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. ഇനി മലയാള ഭാഷയെ സ്നേഹിച്ച് മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളും വ്യക്തമായും സ്ഫുടമായും ഉച്ചരിക്കുന്ന വ്യക്തികളാക്കി മാറ്റാൻ നമുക്ക് ഇന്ന് മുതൽ പ്രയത്നിച്ചു തുടങ്ങാം. നമ്മൾ കേട്ടിട്ടില്ലേ, പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം രണ്ടു കരങ്ങൾ നൽകി മനുഷ്യനെ പാരിലയച്ച ദീശൻ. ഇതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ കുട്ടികളെ മലയാള ഭാഷാ സ്നേഹികളാക്കി വളർത്താൻ ശ്രമിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കവിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് വിഷയങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നേക്ക് ബൈ ബൈ.